എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദിഞ്ചിത് സംവിധാനം ചെയ്ത് ആസിഫ് അലി, അപർണ മാരവരളി, അതുപോലെ വിജയരാഘവൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ എത്തുന്ന കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കിനും ഈ സിനിമയെക്കുറിച്ച് പറയാനാണ് ഒരുപാടുണ്ട്. കാരണം ഇതിലെ ടെക്നിക്കൽ സൈഡ്, അഭിനയം എല്ലാം ഇതിൻ്റെ പോസിറ്റീവാണ്. ഇതിലെനിക്ക് നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം ഇതിലൊന്നാമത്തെ ഏറ്റവും നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവില്ലാത്തത് ഇവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസുകൾ തന്നെയാണ്. ഇവരെ കൂടാതെ ഈ സിനിമയിൽ അശോകൻ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ റോളുകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം സിനിമയിൽ നിഷാൻ, ആസിഫ് അലി, നിഷാൻ, അപൂർവരാഗത്തിന് ശേഷം ഇരുവരെ ഒന്നിക്കുന്ന ഒരു കുറേ നാളുകളുടെ ഗ്യാപ്പിന് ശേഷം അഭിനയിക്കുന്ന മറ്റൊരു സിനിമയാണ്. അതുപോലെ ഇതിലൊരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. ജഗദീഷുണ്ട്. അപ്പം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട പെർഫോമൻസുകൾ, ഒന്ന് വിജയരാഘവൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ സിനിമ കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തന്നെ നിൽക്കുകയാണ്. പെർഫോമൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടർ, അപ്പൂപ്പിള്ള എന്ന ക്യാരക്ടർ എൻ്റെ മനസ്സിൽ ആ വിട്ടുമാറാതെ ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. അതുപോലെ ആസിഫ് അലിയുടെ ക്യാരക്ടറും അപർണയുടെ ക്യാരക്ടറും ഇവർ മൂന്ന് പേരുടെ ഒരു ക്യാരക്ടർ ഒരു മത്സരിച്ച് അഭിനയിക്കുന്ന ഒരു 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 മത്സരമാണെങ്കിൽ അതിൽ ഫസ്റ്റ് റാങ്ക് കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ വിജയരാഘവൻ്റെ ക്യാരക്ടർ അപ്പൂപ്പിള്ളയാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥയെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. കഥയെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഒരിക്കൽ പോലും എനിക്ക് ആ സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാതെ ആ സ്ക്രീനിൽ തന്നെ ഇത് ഈ സിനിമ തീരരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളെ ആ താളത്തിൽ ആ ഫ്ലോയിലേക്ക് കൊണ്ടുവരുന്നൊരു കിടിലൻ ഒരു എൻഗേജിങ് ആയിട്ടുള്ളൊരു ത്രില്ലർ തന്നെയാണ് ഒരു ഈ സിനിമ. അപ്പോൾ ഇതിൽ മറ്റൊരു ഏറ്റവും വലിയ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വളരെ ഗംഭീരമായിട്ട് തന്നെ. എനിക്ക് ചില സാധനങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഓരോ സീൻസിനെയും അവരുടെ ടോപ്പ് ഹൈ പീക്കിലേക്ക് എത്തിക്കുന്നത് സഹായിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ചില സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ വിജയരാഘവൻ ആസിഫ് അലി കെട്ടി ബാക്കിൽ നിന്ന് ചെറിയ ഹഗ് ചെയ്യുന്നൊരു രംഗമൊക്കെ ഉണ്ട്. അത് ആ സമയത്തൊരു ആ ഒരു സീനെ ഒരു വളരെ പീക്കിലേക്ക് എത്തിക്കുന്ന അവരുടെ ആ മ്യൂസിക് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും അത് ആ ഒരു സീൻ കണ്ടാലും നമുക്ക് മതി വരാത്ത രീതിയിൽ. പിന്നെ പല ഇടത്തും, പിന്നെ ആസിഫ് അലിയുടെ എനിക്കിഷ്ടപ്പെട്ട പല രംഗങ്ങളിലും ഏറ്റവും മികച്ചെന്ന് തോന്നിയത് സിനിമയിൽ ഒരു ഒരു പർട്ടിക്കുലർ പോർഷനിൽ ആസിഫ് അലി, നമ്മൾ ആസിഫ് അലിയുടെ മികച്ച പെർഫോമൻസുകൾ ഞെട്ടിക്കുന്ന ആസിഫ് അലിക്ക് കർണക്കുട്ടിക്കിട്ട് അടി കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്രഷൻസ് ഉണ്ട്. അതിനേക്കാളും മികച്ചതായിട്ട് എനിക്ക് തോന്നിയൊരു ഈ സിനിമയിൽ ഒരു പർട്ടിക്കുലർ സിനിമ, ആ സിനിമ നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ഏത് ഒരു സീക്വൻസാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗംഭീര ഒരു പ്രകടനമുണ്ട്. അത് നമ്മൾ ഈ സിനിമ കണ്ടാൽ മാത്രമല്ല, ആ ഒരു പർട്ടിക്കുലർ സീന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പിന്നെ എന്താണ് വിജയരാഘവൻ്റെ പെർഫോമൻസ്, വിജയരാഘവൻ്റെ എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ഒരു അതൊരു എന്താണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളെക്കുറിച്ച് എത്ര പുകഴ്ത്തിയില്ല. എനിക്ക് ആ ക്യാരക്ടർ ആസിഫ് അലിയുടെയും വിജയരാഘവൻ്റെയും ക്യാരക്ടർ അത് രണ്ടും ഒരു മനസ്സിൽ തട്ടിയൊരു ക്യാരക്ടറാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇതിനെ പുകഴ്ത്തുവാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ബാഹുൽ രമേശ്, അങ്ങനെയാണെന്ന് തോന്നിയ പേര്, അദ്ദേഹത്തിനും ഒരു വലിയൊരു എന്താണ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത്. കാരണം ഇതുപോലൊരു കിഡിലൻ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് പല ഒരു ട്രോളിൽ ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചു ഇത് എഴുതാനായിട്ട് ഏകദേശം മാസങ്ങളോളം വർഷങ്ങളോളം ഉള്ള മെനക്കേടുകൾ ഉണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരു ട്രോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ട്രോൾ പേജിൽ കണ്ട് അദ്ദേഹം ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ കഥ എഴുതാനായിട്ട് അദ്ദേഹത്തിന് വേണ്ടി വന്നത് വെറും 8 ദിവസം വന്നു. പക്ഷേ ആ 8 ദിവസം കൊണ്ട് അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ്, ഒരു ടോപ്പ് നോച്ച് അല്ലെങ്കിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു കിഡിലൻ സംഭവമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെങ്ങനെ 8 ദിവസം കൊണ്ട് അദ്ദേഹം എടുത്തു എന്നതിലും എനിക്കൊരു ഭയങ്കരമായിട്ട് ഡൗട്ടുണ്ട്. എങ്ങനെ ഒരു 8 ദിവസം കൊണ്ടൊക്കെ നമുക്കൊരു ഇത് എഴുതി തീരാൻ പറ്റും? ചിലപ്പം ഓരോരുത്തരുടെ ഒരു തരും. കാരണം ആ 8 ദിവസം കൊണ്ട് അദ്ദേഹം ഇത്ര 8 ദിവസം ഇരുന്ന് ഇത്രയും കിഡിലൻ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ദിവസങ്ങളോട് അല്ലെങ്കിൽ മാസങ്ങളോട് എടുത്ത് അദ്ദേഹത്തിന് എത്ര മാത്രം മികച്ചൊരു സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു 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 ക്ലാസ് നമ്മളിപ്പം ഇതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് ഒരു കുറച്ചൊരു എന്താണ് നാട്ടിൻപുറത്ത് നടക്കുന്നൊരു കഥയാണ് കാണിക്കുന്നത്. അത് ഇത്രയും വളരെ ഗംഭീരമായിട്ട് എടുത്ത് എന്താണ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നമ്മളൊരു എന്താണ് പിന്നീട് ഇത് ഫോണിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ ഓരോ സീൻസിൻ്റെയും അതിൻ്റെ ഒരു ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും പെർഫോമൻസ് അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. അപ്പം അത് നമ്മൾ പിന്നീട് ഒ ടി ടിയിൽ വന്നിട്ട് എൻജോയ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ അത് കാണാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഞാനൊരു ഇതൊരു നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. നമ്മളൊരു ത്രില്ലർ ഒരു സിനിമാ പ്രേമി, ത്രില്ലർ സിനിമകൾ നമ്മൾ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു സിനിമകളെല്ലാം ഇഷ്ടപ്പെടുന്നൊരു സിനിമാ പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഞാൻ എനിക്കൊരു ഇലവീഴ പൂഞ്ചിറ
എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന കുറച്ച് ത്രില്ലറുകളിൽ ഒന്നാണ് ഒന്ന് ഇലവിഴ, പൂഞ്ചിറ, അങ്ങനെ ഒരു കുറച്ച് സിനിമകളുണ്ടല്ലോ. അപ്പം ആ ഒരു ലിസ്റ്റിലേക്ക് ഞാൻ ഇതിനെയും കൂടെ ആഡ് ചെയ്യുവാണ്, ഈ സിനിമയും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പം വേറെ എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയേണ്ടത്? ഓരോ സീൻസും എടുത്തെടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ആ എല്ലാ സീൻസും എടുത്തെടുത്ത് ഒരു ഇതുണ്ട്. എന്നെ അവസാനമൊക്കെ വരുമ്പോൾ ഞാൻ ഇൻട്രസ്റ്റ് അല്ലാറെന്ന് പറയാനായിട്ട് ഇതെന്ന് വെച്ചാൽ, ഇത് സിനിമയുടെ അവസാനം വരുമ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ നമുക്ക് കണക്റ്റഡ് ആവുന്നത്. നമുക്ക് ഈ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും പല ഇതിൻ്റെ പല നമ്മൾ ചില ത്രില്ലർ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഗെസ് ചെയ്യുമല്ലോ, ഇന്ന പോലെയായിരിക്കും ഇതിൻ്റെ മൂവ്മെൻ്റ്, അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു പോക്ക് ഇതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ വില്ലൻ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ട്വിസ്റ്റ് വരികയാണ്, അതൊക്കെ വിചാരിക്കുമല്ലോ. പക്ഷേ അതിനെയൊക്കെ ഞാൻ എൻ്റെ ഒരു ഗെസ്സിങ്ങിനെ എല്ലാം റോങ് ആക്കിക്കൊണ്ടാണ് ഇതിൻ്റെ കഥ പോകുന്നത് തന്നെ. അപ്പം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുന്നിലും നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ടുള്ളൊരു കഥയാവുമ്പോഴത്തേക്കിനും അത് കൂടുതൽ കാണുന്ന പ്രേക്ഷകന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ ഓണത്തിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഞാൻ കണ്ടതിൽ രണ്ട് സിനിമകളിൽ ഒന്ന്, നിങ്ങളിങ്ങനെ ത്രില്ലർ സിനിമകൾ ഒക്കെ ആയിട്ടൊരു ക്ലാസ് സിനിമ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് സിനിമ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് പോവുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി അല്ലെങ്കിൽ കൂട്ട് നമ്മുടെ കസിൻസ് ഒക്കെ ആയിട്ടൊരു വൈബ് 3D പടം എൻജോയ് ആണെങ്കിൽ എന്താണ് ARM. പക്ഷേ ഇത് രണ്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ടും നിങ്ങൾ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാത്ത കാണേണ്ട രണ്ട് കിഡിലൻ സിനിമകളാണ് ഈ രണ്ടെണ്ണം. അപ്പം ഈ ഓണത്തിന് നല്ല അടിപൊളി സംഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് അടിപൊളി സിനിമകൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കൊണ്ടലും ബാഡ് ബോയ്സ് എന്ന സിനിമയും റിലീസ് ചെയ്തത് രണ്ടും ഞാൻ കണ്ടിട്ടില്ല, സമയത്തിൻ്റെ പരിമിതി മൂലമാണ്. അപ്പം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് കൊണ്ടലും അത് കാണുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം അല്ലെങ്കിൽ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കണം. ഓക്കെ, ബൈ.